അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എനിക്കും സുഖം തന്നെയാണ്. ഇത് ഞങ്ങൾ പാലക്കാട് LIC ഓഫീസിൽ പോയപ്പോൾ ഉച്ച നേരമായിട്ടാണ്. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എൻ്റെ വീട്ടിൽ പോയത്. ഇത് എൻ്റെ വീടാണ് പാലക്കാട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾ മാങ്ങ വലിക്കുകയാണ് കേട്ടോ. മാങ്ങ നല്ല ചെനച്ച് നിൽക്കണ് അപ്പോൾ വലിക്കുകയാണ്. എന്താണല്ലേ കുറേയൊക്കെ വലിച്ചിട്ട്, പക്ഷെ ഇതൊരു കട്ടിയുള്ള മാങ്ങയാണ് കേട്ടോ. പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, പക്ഷെ പച്ചയിൽ മുറിക്കാനേ കിട്ടില്ല. അത്രയ്ക്കും വിലയാണ് ഇതായത് മാങ്ങ. അതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അത്രയും മാങ്ങ വലിച്ച് കേട്ടോ. ഞങ്ങൾക്ക് പോകാനും സമയമായി. അപ്പം അമ്മ അങ്ങനെ മുറിച്ച് തരികയാണ് കേട്ടോ. നല്ല പഴുത്തിട്ടുണ്ട്. വീണതിൽ ചിലത് നല്ല പഴുത്തിട്ടുണ്ട് കേട്ടോ. ചിലത് അണ്ണാനും കൊത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ എടുത്ത് ഞാൻ അങ്ങനെ വരികയാണ് കേട്ടോ. രണ്ട് മുരിങ്ങ കൊമ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ചെറുപ്പത്തിലേ കായ്ക്കണ മുരിങ്ങയാണ് കേട്ടോ. അപ്പോൾ അതും വിളിച്ച് അങ്ങനെ റെയിൽ പാതയാണ് കേട്ടോ അമ്മർത്ത്. അപ്പോൾ അത് കൂടെ അങ്ങനെ വരികയാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ചോറ് വെച്ചത് കേട്ടോ. നിന്നൊന്നുമില്ല, പിന്നെ വേഗം വന്നു. അങ്ങനത്തെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിയിടുന്നതും അടുപ്പ് കത്തിക്കുന്നതും ഒന്നും വീഡിയോ എടുത്തില്ല, സമയമില്ലല്ലോ. അപ്പോൾ എന്തായാലും പിന്നെ വീഡിയോ ഇടാനും വേണം കൊണ്ട് പിന്നെ അങ്ങനെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഊറ്റി അതിൻ്റെ ഇടയിൽ ഞാൻ തിരുമ്പാനൊക്കെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. നിറയെ തുണികളുണ്ട് തിരുമ്പാൻ. മഴ കൊണ്ട് വന്നു. അപ്പോൾ അതൊക്കെ തിരുമ്പാനൊക്കെ നിറയെ ഉണ്ട്. പിന്നെ ഇന്നലെ തിരുമ്പിയിട്ടുമില്ല. അപ്പോൾ ആ തുണികളൊക്കെ നിറയെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു റിസപ്ഷൻ ഉണ്ടായിരുന്നു, അതിന് പോയിട്ട് വന്ന തുണികൾ മൂന്നാളുടെ ഉണ്ട്. അപ്പോൾ അതും എല്ലാം പാടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് സോപ്പ് പൊടി മുക്കി വെക്കുക എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ കൂട്ടാനൊക്കെ വെച്ചിട്ടാണ് തിരുമ്പുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും സോപ്പ് പൊടിയൊക്കെ മുക്കി വെച്ച് പറഞ്ഞ് ചളിയൊക്കെ ഒന്ന് ഇളകുമല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ സോപ്പ് പൊടിയൊക്കെ മുക്കി വെക്കണം. പിന്നെ എന്നിട്ട് പിന്നെ അതാ ചോറൊക്കെ ഊറ്റി എന്നിട്ട് പരിപ്പാണ് കേട്ടോ അടുപ്പിൽ വെച്ചിരിക്കുന്നത്. പരിപ്പും മുരിങ്ങയും വെക്കുക എന്ന് പറഞ്ഞിട്ടാണ്. മോള് കുറേ ദിവസമായിട്ടാണ് പറയണമ്മ മുരിങ്ങ വെച്ചതായിട്ടെന്ന്. പക്ഷേ മഴയായ കാരണം മുരിങ്ങ പൊട്ടിച്ചിട്ട് ഊരാനോ പൊട്ടിക്കാനോ ഒന്നിനും പറ്റുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും മഴ ഒന്ന് കുറവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മുരിങ്ങയൊക്കെ തറവാട്ടെന്ന് പൊട്ടിച്ചിട്ട് വന്നാണ് കേട്ടോ. ഇവിടെയൊന്നും മുരിങ്ങ ഇല്ല. അപ്പോൾ അതാ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട്. പരിപ്പ് ഒറ്റ തിളക്ക് വെന്ത് കേട്ടോ, നല്ല പരിപ്പ്. അങ്ങനെ അതിലേക്ക് വെളുത്തുള്ളി ഉള്ളിയും പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്താണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പിന്നെ മുരിങ്ങയും കുറച്ചിട്ടിട്ട്. അപ്പോൾ മുരിങ്ങ കൂടുതൽ പോലെ തോന്നി എനിക്ക്. അപ്പോൾ കുറച്ച് മുരിങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടാ. പിന്നെ എന്നാ പറഞ്ഞാൽ മുരിങ്ങ കൂടുതലും ആകും, ചാറ് കമ്മിയും ആകും. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ ബാക്കി വെച്ച് പിന്നെ വേണമെന്ന് തോന്നിയാൽ ഇടാ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഉപ്പുപൊടിയും ഇട്ടിട്ട് അതിന് ഇതൊന്ന് തിളക്കട്ടെ. പിന്നെ മുരിങ്ങ അധികം വേവില്ലല്ലോ, അധികം വെന്താ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഒറ്റ തള തിളച്ചാൽ മതി. അപ്പോൾ അതിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് പിന്നെ തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കണം. തേങ്ങ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ തേങ്ങക്ക് ഞാനിപ്പോൾ പറഞ്ഞയച്ചതാണ്. പിന്നെ എന്നിട്ട് തേങ്ങയൊക്കെ പിന്നെ കൊണ്ടുത്തന്നു. കൊണ്ടുത്തന്നിട്ട് പിന്നെ വേഗം തേങ്ങയൊക്കെ ചിരണ്ടി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് തേങ്ങയിൽ നല്ല ജീരകമൊക്കെ അരച്ചിട്ട് അങ്ങനെ തേങ്ങയൊക്കെ അരച്ച് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ചിരണ്ടിയപ്പോഴും തോനുണ്ടായിരുന്നു, പക്ഷേ അത് പൂച്ചകളിങ്ങനെ നിൽക്കുകയതുകൊണ്ട് അപ്പോൾ പൂച്ചകൾക്ക് തിരിച്ചിട്ട് കൊടുത്ത്. അപ്പോൾ തേങ്ങയൊക്കെ കുറച്ച് കുറവായി. എന്നാലും സാരല്ല, അവർ കഴിക്കട്ടെ എന്നുകൊണ്ട് പിന്നെ പൂച്ചകൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് മൂന്ന് പൂച്ച അപ്പുറം ഇപ്പുറം നിൽക്കുകയായിരുന്നു തേങ്ങ ചോദിച്ചിട്ട്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ചിരണ്ടിയ തേങ്ങ കേട്ടോ. പൂണ്ടിട്ട് ഇട്ട് കൊടുത്താൽ കഴിക്കില്ല, ഇങ്ങനെ ചിരണ്ടിയിട്ട് ഇട്ട് കൊടുത്താൽ കഴിക്കും. അപ്പോൾ അവർക്ക് കുറച്ച് കളർ പോലെ തോന്നിയപ്പോൾ ഞാൻ പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു കേട്ടോ. മുളക് പൊടി നല്ല എരിവുണ്ട്, അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പും കുറവായി തോന്നിയപ്പോൾ ഉപ്പും ഇട്ട് കൊടുത്ത്. അപ്പോൾ അതങ്ങനെ ഇനി ചാറൊന്ന് തിളക്കട്ടെ കേട്ടോ. എന്നിട്ട് വേണം താളിക്കാൻ. അപ്പോൾ എന്തായാലും കുറേ ദിവസമായി അവൾ പറയുന്നത് എന്ന് വേണ്ട. അപ്പം അങ്ങനെ വെച്ച് കൊടുത്താണ് കേട്ടോ. പരിപ്പും മുരിങ്ങയും ചാറ് ഉപ്പ് വെള്ളമെങ്കിലും വെച്ച് കേട്ട് എനിക്ക് പറഞ്ഞു. പക്ഷേ ഉപ്പ് വെള്ളമൊന്നും വെച്ചില്ല. അപ്പോൾ പരിപ്പിട്ടിട്ട് വെച്ച് പറഞ്ഞാൽ നമുക്കും കൂട്ടാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇക്കാക്ക് ഉപ്പ് വെള്ളം വെച്ചാലൊന്നും പറ്റില്ല കേട്ടോ. ഇങ്ങനെ വെച്ചാൽ പിന്നെ കഴിക്കും. എന്നാലും വലിയ താല്പര്യമില്ല, എന്നാലും കഴിക്കും കേട്ടോ. അപ്പോൾ ചാറൊക്കെ ഒന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പോൾ ചാറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതൊന്ന് താളിച്ചെടുക്കുകയാണ് കേട്ടോ. മുരിങ്ങയിൽ പിന്നെ കറുവപ്പിലൊന്നും ഇട്ട് കൊടുക്കില്ലല്ലോ. തക്കാളി ഇടില്ല കേട്ടോ ഞാൻ. ചിലവരും ഇടും, ചിലപ്പോൾ ഞാൻ ഇടാറുണ്ട് കേട്ടോ. പക്ഷെ ഇന്നൊന്നും ഇട്ടില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഒന്ന് താളിച്ച് ഒഴിച്ചിട്ടാ. പിന്നെ അതാ എന്താ പറയുക, ബാക്കി വന്ന മുരിങ്ങയല്ലേ. അപ്പോൾ അതൊന്ന് മുട്ട ഒഴിച്ചിട്ട് ചിക്കി പൊരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ അത് വലിയുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ വലിയുള്ളിയൊക്കെ ഒന്ന് ചിക്കി എടുക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ട് കാണുന്ന ബെല്ലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അപ്പോൾ ഓളെന്ന ഓപ്ഷൻ വരും, അതും കൂടെ ഒന്ന് ടച്ച് ചെയ്യുക. അപ്പം പുതിയ വീഡിയോസ് ഇടുന്നതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ലൈക്ക് വന്നവർക്കും കമൻറ്റ് വന്നവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തിരിച്ചും എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ മൂന്ന് മുട്ടയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, നാടൻ മുട്ടയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കുകയാണ് കേട്ടോ. ഇത് മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരണം, അതുവരെ ഒന്ന് ചിക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അധികം തീ കത്തിക്കാണ്ട് വേണം കേട്ടോ. അത് ചിക്കാനില്ല പറഞ്ഞാൽ അങ്ങനെ മുട്ട കരിഞ്ഞു വരും. അപ്പോൾ ഞാൻ അധികം തീ കത്തിച്ചിട്ടില്ല, ആ കനലിലേ ഇട്ടിട്ട് ഒന്ന് ചിക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് അത് മുട്ടയൊക്കെ ഒന്ന് ഫ്രൈ ആയപ്പോൾ മുരിങ്ങ ഇട്ട് കൊടുത്ത്, പിന്നെ മുരിങ്ങ ഒന്ന് ചൂടായാൽ മതി കേട്ടോ. എപ്പോഴും നമ്മൾ മുരിങ്ങ ചീരയൊക്കെ വെക്കുമ്പോൾ അധികം വെന്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, അതിൻ്റെ ആ ടേസ്റ്റ് പോയി കിട്ടും. അപ്പോൾ ആ കരണ്ടിയിലൊക്കെ മുരിങ്ങൻ്റെ ഇല ഒന്ന് പറ്റി പിടിച്ചപ്പോൾ അതിനെയൊക്കെ കത്തിയും കൊണ്ടൊന്ന് ആക്കി ഇട്ട് കൊടുത്ത് കേട്ടോ. എന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് ചിക്കിയെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പക്ഷേ ചീനിച്ചട്ടിയിൽ ഇട്ട് കൊടുത്ത് പറഞ്ഞാൽ അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുട്ടയൊക്കെ ഉടഞ്ഞു വരും, ഞാൻ പിന്നെ ചീനിച്ചട്ടി എടുത്തില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ടിഫിനിലാക്കിയിട്ട് ഞാൻ ഇതിലൊന്ന് കൊണ്ടാട്ട മുളകുണ്ട്, അപ്പോൾ അതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഇന്നത്തെ കൂട്ടാനൊക്കെ ഇങ്ങനെയാണ്. സാധാരണക്കാരുടെ കുടുംബവിശേഷങ്ങളും സാധാരണക്കാരുടെ കൂട്ടാനൊക്കെ ഇന്നിങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ അങ്ങനെ പോട്ടെ. അപ്പോൾ അതിലേക്ക് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായപ്പോൾ മുളക് ഇട്ട് കൊടുത്താണ്ട്, ഇത് പാക്കറ്റ് മുളക് വാങ്ങിയതാണ് കേട്ടോ. കുറേ ആയി വാങ്ങി വെച്ചിട്ട്, നോമ്പിന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഒരു ഉപ്പ് കയ്പ്പുണ്ടായിരുന്നു, ഇപ്പോൾ നോക്കിയപ്പോൾ ഉപ്പൊന്നും ഇല്ല കേട്ടോ. ഉപ്പ് അത്ര കഷ്പൊന്നും ഇല്ല, കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പ് കൂടിയപ്പോൾ ഞാൻ അങ്ങനെ മാറ്റി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇരിക്കാണ്ട്. അപ്പോൾ ഇപ്പോൾ കഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, വെള്ളച്ചോറ്റിനൊക്കെ നല്ല മൈരിയാണ്. അപ്പോൾ ഇതാ മുളകൊക്കെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ പോയി പിന്നെ നിന്നൊന്നുമില്ല കേട്ടോ, വേഗം വന്ന്. മഴയല്ലേ, മഴ ആയതുകൊണ്ട് വേഗം വന്ന്. പിന്നെ മഴ കൊണ്ടിട്ട് തന്നെ വരികയൊക്കെ ചെയ്ത് കേട്ടോ. ഇപ്പോൾ ഇന്നും ഇന്നലെ ആയിട്ട് മഴക്ക് കുറച്ച് കുറവുണ്ട്. താങ്ക് യു.